നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ത്യയുടെ കരുത്ത് ഇനി ഡബിളാകും. പതിന്മടങ്ങായി മാറുകയാണ് ഓരോ ദിവസവും ഇന്ത്യയുടെ ശക്തി. അത് പല മേഖലകളിലാണെന്ന് മാത്രം. ഇപ്പോഴതാ രണ്ട് ശക്തികൾ ഒന്നിച്ച് ഒരേ സത്യം പങ്കുവെക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ശത്രു രാജ്യങ്ങളുടെ ഉറക്കം കെടും, അവരുടെ നീക്കങ്ങൾ നിർവീര്യമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇസ്രായേലും ആസിയാനും രണ്ട് വഴിക്ക് രണ്ട് കാര്യങ്ങളാണ്. ഇന്ത്യ ഇസ്രായേൽ സൗഹൃദം എല്ലാവർക്കും അറിയാം. ഇപ്പോഴതാ ഇസ്രായേലിലുള്ള ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിനോടുള്ള ആ ഒരു സ്നേഹം പങ്കുവച്ചതും ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് ഇന്ത്യയിലേക്ക് ക്ഷണം നൽകിയതുമൊക്കെ വലിയ ചർച്ചയാകുമ്പോൾ അത് പ്രത്യക്ഷമായും പരോക്ഷമായും സന്ദേശം നൽകുന്നത് ചൈനയും പാകിസ്ഥാനും അടക്കമുള്ള ശത്രു രാജ്യങ്ങൾക്ക് തന്നെയാണ്. മറ്റൊന്ന് ആസിയാൻ. ആസിയാനിൽ ഇന്ത്യയുടെ ശബ്ദം ഉറക്കം മുഴങ്ങി കേൾക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇന്ത്യയുടെ നിലപാടുകൾക്ക് ലഭിക്കുന്ന അംഗീകാരമായി തന്നെയാണ് അതിനെ വ്യാഖ്യാനിക്കേണ്ടത്. ഏതായാലും ഇന്ത്യക്ക് കരുത്താകാനും ഒപ്പം ഇന്ത്യ തന്നെയാണ് രക്ഷയെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് രണ്ട് വേദികളിലൂടെ ഇന്ത്യൻ അനുകൂല നിലപാടുകൾ ഉണ്ടാവുകയാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിൽ നിന്ന് നഫ്താലി ബെന്നറ്റിലേക്ക് മാറിയിട്ടും ഇസ്രായേൽ എന്നും ഇന്ത്യക്കൊപ്പം തന്നെ. നഫ്താലി ബെന്നറ്റിന് ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക ക്ഷണം ഏറ്റവും ഒടുവിൽ ലഭിച്ചതോടെ അത് സൂചിപ്പിക്കുന്നത് കൂടുതൽ ഇഴയടുപ്പമുള്ള നയതന്ത്ര ബന്ധത്തെ തന്നെയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അതിശക്തമാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ ഇസ്രായേൽ സന്ദർശനം നടത്തുന്നതും ഇസ്രായേൽ പ്രധാനമന്ത്രിയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നതും. എല്ലാ കാലത്തും പ്രതിരോധ മേഖലയിലെ ഇന്ത്യയുടെ വലിയ പങ്കാളിയാണ് ഇസ്രായേൽ. കൂടുതൽ ആയുധങ്ങളായാലും പല മേഖലകളിലും ഇന്ത്യ ഇസ്രായേൽ പങ്കാളിത്തം എപ്പോഴും സജീവ ചർച്ചയായിട്ടുണ്ട്. നഫ്താലി ബെന്നറ്റ് പുതുതായി അധികാരമേറ്റപ്പോൾ മുതൽ ഇന്ത്യൻ അനുകൂല നിലപാടുകൾ തന്നെയാണ് തുടക്കം മുതൽ സ്വീകരിച്ചത്. ഇപ്പോഴിതാ പുതിയ കൂടിക്കാഴ്ചകൾ ഏറെ സന്തോഷം നൽകുന്നതും ഫലപ്രദമാണ് എന്ന് പറയുമ്പോൾ അവിടെ പുതിയ സാമ്പത്തിക പ്രതിരോധ അങ്ങനെ പല മേഖലകളിലും എന്തൊക്കെ കരാറുകളുണ്ടാകും, എന്തൊക്കെ പുതിയ സാധ്യതകൾ തുറന്നിടും എന്നുള്ളതാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത്. പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റ ശേഷം ബെന്നറ്റിൻ്റെ ആദ്യ ഇന്ത്യൻ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. ഇരു രാജ്യങ്ങളുടെയും താൽപ്പര്യങ്ങൾ എല്ലാ മേഖലയിലും കൂടുതൽ ശക്തമാക്കാൻ പ്രധാനമന്ത്രിമാരുടെ കൂടിക്കാഴ്ച ഏറെ സഹായിക്കും. ഇന്ത്യയുടെ ക്ഷണത്തെ വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും സ്വീകരിക്കുന്നുവെന്ന് ബെന്നറ്റ് പറഞ്ഞപ്പോൾ തന്നെ വ്യക്തമാണ്. പശ്ചിമേഷ്യയിൽ എന്തുകൊണ്ട് ഇന്ത്യ എല്ലാ കാലത്തും ഇസ്രായേലുമായി കൈകോർക്കുന്നു എന്ന് വിമർശിക്കുന്നവർക്കും എന്തുകൊണ്ട് ഈ സ്നേഹം അങ്ങനെ തന്നെ തുടരുന്നു എന്ന് പ്രാധാന്യത്തോടെ ഉറ്റുനോക്കുന്നവർക്കും ഉള്ള മറുപടി കൂടിയായി മാറിയിരിക്കുകയാണ് ബെന്നറ്റിൻ്റെ വാക്കുകൾ. ഞങ്ങൾ ഇന്ത്യയെ അത്രയേറെ സ്നേഹിക്കുന്നു. ഇന്ത്യയെന്നും ഇസ്രായേലിൻ്റെ ഏറ്റവും ശക്തമായ സുഹൃത്താണ്. ഇസ്രായേൽ സന്ദർശനത്തിൻ്റെ ഭാഗമായി വിദേശകാര്യമന്ത്രി ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗുമായും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു അധികാരത്തിൽ നിന്നും മാറിയ ശേഷം ആദ്യമായാണ് ഇന്ത്യയുടെ ഉന്നതതല സംഘം ഇസ്രായേൽ സന്ദർശിക്കുന്നത്. തീർന്നില്ല. ആസിയാൻ രാജ്യങ്ങൾ വലിയ പ്രതീക്ഷയിലാണ്. അവരുടെ പ്രതീക്ഷ ആരാണെന്നറിഞ്ഞാൽ മറ്റ് ലോകരാജ്യങ്ങൾ പോലും അത്ഭുതപ്പെടും. ഇന്ത്യ തന്നെയാണ്. പ്രത്യേകിച്ചും സൈബർ സുരക്ഷയടക്കമുള്ള മേഖലയിൽ രക്ഷ ഇന്ത്യയെന്ന പ്രതിനിധികൾ ഉറക്ക വിളിച്ച് പറയുമ്പോൾ ഇതിനേക്കാൾ വലിയ അംഗീകാരം ഇന്ത്യക്ക് കിട്ടാനുണ്ടോ? മാത്രമല്ല ആസിയാൻ രാജ്യങ്ങൾക്ക് ഇനി പ്രതീക്ഷ ഇന്ത്യയെ മാത്രമെന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ പ്രതിനിധികളും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. കൊറോണ കാലത്തും തുടർന്നുള്ള സാമ്പത്തിക തകർച്ചയിലും സഹായിച്ച ഇന്ത്യയുടെ കരുത്തിൽ വിശ്വാസമർപ്പിക്കുകയാണ് ആസിയാൻ രാജ്യങ്ങളും. കിഴക്കൻ രാജ്യങ്ങളുടെ ചുമതല വഹിക്കുന്ന ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി റിവ ഗാംഗുലി ദാസ് ആസിയാൻ രാജ്യങ്ങളുടെ പ്രതീക്ഷകൾ പങ്കുവച്ചിട്ടുണ്ട്. കൊറോണ വഴിമാറുന്ന സാഹചര്യത്തിൽ വാണിജ്യ പ്രതിരോധ രംഗത്തെ സൈബർ സെക്യൂരിറ്റി മേഖല ശക്തിപ്പെടുത്തുന്ന തിരക്കിലാണ് ആസിയാൻ രാജ്യങ്ങൾ. ഇന്ത്യയിലാണ് അവരുടെ എല്ലാ പ്രതീക്ഷയും. ആഗോളതലത്തിൽ വിവരസാങ്കേതിക മേഖലയിൽ സഹായിക്കാൻ സാധിക്കുന്ന ഏഷ്യൻ ശക്തി എന്ന നിലയിലാണ് ഇന്ത്യയെ സമീപിച്ചിരിക്കുന്നത്. ആസിയാനിലെ 10 രാജ്യങ്ങളിൽ സൈനിക ഭരണം നടക്കുന്ന മ്യാൻമറിനെ മറ്റു രാജ്യങ്ങൾ അകറ്റി നിർത്തിയിരിക്കുകയാണ്. വ്യാപാര വാണിജ്യ പ്രതിരോധ രംഗത്തെ വിവരസാങ്കേതിക രംഗത്തെ മുന്നേറ്റത്തെ ചെറു രാജ്യങ്ങൾക്കും ഉപയോഗിക്കാനാകണമെന്ന ഇന്ത്യയുടെ തുറന്ന നിലപാടും മനസ്സുമാണ് ആസിയാന് ആശ്വാസമാകുന്നതെന്നും റിവ ഗാംഗുലി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ വിജയിച്ച ആധാർ കാർഡ് സംവിധാനം, ബാങ്കിംഗ് മേഖലയിലെ UPI സംവിധാനം എന്നിവയുടെ സാധ്യതകളും ആസിയാൻ രാജ്യങ്ങൾ ചർച്ച ചെയ്തതായും റിവ പറഞ്ഞിട്ടുണ്ട്. വമ്പൻ രാജ്യങ്ങളുടെ പിന്നാലെ, സാമ്രാജ്യ ശക്തികൾക്ക് പിന്നാലെ എന്തിന് ഇന്ത്യ കൈകോർക്കുന്നു എന്ന വിമർശന സ്വരം ഉന്നയിക്കുന്ന രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളടക്കം ഇന്ത്യയുടെ തുറന്ന സമീപനത്തെ ചേർത്ത് പിടിക്കുന്ന ചെറിയ രാജ്യങ്ങളെ കൂടി കാണണം. വമ്പൻ സാമ്രാജ്യ ശക്തികൾക്ക് മാത്രമല്ല, ഇന്ത്യ ചെറു രാജ്യങ്ങളുടെ മുന്നേറ്റത്തെയും എത്ര കണ്ട് സഹായിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ആസിയാനിലെ നിലപാടുകൾ.
വ്യാപാര വാണിജ്യ പ്രതിരോധ രംഗത്തും വിവര സാങ്കേതിക രംഗത്തുമൊക്കെ വമ്പൻ സാമ്പത്തിക ശക്തികൾക്ക് മാത്രം കുതിച്ചാൽ പോരാ. ഈ ഒരു മുന്നേറ്റത്തെ ചെറു രാജ്യങ്ങൾക്കും ഉപയോഗിക്കാനാകണമെന്നുള്ള തുറന്ന നിലപാട് ഇന്ത്യയല്ലാതെ മറ്റാരും ഇത്ര വിശാലമായി പങ്കുവച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ആ ആശ്വാസത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്ത്യക്കൊപ്പം കൈകോർത്തുകൊണ്ട് ആസിയാൻ രാജ്യങ്ങളും നിലകൊള്ളുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.